വഞ്ചാത്തൊരു കരികാലം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നേരവും കാലം നിന്നിട്ട് മഴ പെയ്യോ? മഴക്കേന്നില്ല, ഒന്നിനുമില്ല. അപ്പൊ നേരവും കാലം ഒക്കെ വന്ന കാലില് നിക്കാണ്ട് നീ ഇങ്ങോട്ട് കേറിയിരിക്കെ. വേണ്ട, കാലം മാറിയാലും കാണാന്റെ പകുതി മാറിയിട്ടില്ല. ഏയ്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കാണാ. അല്ലെങ്കിലും തെക്കേ എടുത്ത നേരെ പണ്ടും അതെ, ആരോടും അങ്ങനെ ഒരു വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. നീ ഇങ്ങോട്ട് കേറിക്കോ. പോയില്ലേ ആ പഴയ പ്രതാപൊക്കെ? എന്റെ മോനും കൂടി പോയപ്പോ അതങ്ങട് പൂർത്തി. ഇനി ഈ കുട്ടികളുടെ പടമുറി ഒന്ന് കണ്ടിട്ട് കങ്ങ അടച്ചാ മതിയായിരുന്നു. അതിനല്ലേ കാണാൻ ഈ ബേഗം തൂക്കി പിടിച്ച് നടക്കണത്? തമ്പുരാട്ടിക്ക് അറിയാലോ അന്ന് മൂത്ത കുട്ടിക്ക് ഒന്ന് ആലോ തട്ടിപ്പോയത്, കണാറിന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പൂവത്ത ഉണ്ണി മായക്കുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാ പോയത്. ഉമ്മയെന്നുള്ള ഒരു കുറവും കൂടി കണ്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്തേ ഉണ്ടായത്? ഒക്കെ വിധിയ, ഒരസുഖവും ഇല്ലാത്ത ആള് പെട്ടെന്ന് തന്നെ ഇളകിയിട്ടല്ലേ മരിച്ചത്. അടുത്ത ജന്മം പട്ടിയാണെന്നും പറഞ്ഞ് ഈ ജന്മം ബഹുബോധപ്പെട്ട് കാര്യമില്ല. ചത്തുപോയവനെ ജാതകം നോക്കിട്ട് ഒരു കാര്യമില്ല. ഇനിയുണ്ടല്ലോ കണാലിലെ ഒരുപാട് ഉണ്ണികളാ. ഞാനും കെട്ടിയിട്ടില്ല, എന്നാ പിന്നെ എനിക്ക് കെട്ടിച്ചു വന്നൂടെ. അത്രന്നെ കാണിക്കണം. പയ്യ തിന്നാ മുള്ളിന്റെ മോനെ തിന്നാ. കണാരേട്ടാ, എന്താ ചോര കുടിക്കാൻ? ചോര എന്തായിട്ട് വേണ്ട കുടിക്കാൻ? അതിന് പകരം ചായ കുടിക്കാം. ഓ, മായക്കുട്ടിയുടെ ഒരു കൈപ്പുണ്ണിയോയി. ഇതിന് പകരം നല്ലൊരു കാക്ക, അല്ല കിളി പോലത്തെ പയ്യനെ മായക്ക് ഞാൻ കൊണ്ടുവരും. കിളിയും കാക്കയൊന്നും അല്ലാണ്ട് മനുഷ്യരെ കിട്ടില്ലേ കണാരേട്ടാ? ഓ, തുടങ്ങിയോ പണ്ണ. കണാരേട്ടാ, എന്തോ എനിക്ക് ഒരാളെ നോക്കിയാലോ? നോക്കാലോ. എനിക്ക് എന്തായാലും ഇത്ര പെട്ടെന്ന് കൊണ്ട് പോവാൻ. നീ പോലെ കുസൃതി ഒപ്പിച്ചിട്ടുണ്ടോ? ഞാനോ? എനിക്ക് നല്ല ഉസല്ലേ.